Assalamu alaikum ve rahmetullahi ve berekatuhu. Bismillah, elhamdülillah, assalatu ve selamu ala rasulillah ve ala alihi ve ashabihi ecma'in amma ba'd. Allahumma allimna ma yenfa'una ve enfa'na bima allamtana ve zidna ilma. Ere snehamulla, ende priyapetta kuttukare, kuttukarikale, endekeyanu ellavarkkum visheshangal? ഖൈറല്ലേ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് മാറ്റിത്തരുമാറാകട്ടെ. ഏതായാലും നമ്മൾ നമ്മുടെ വിശ്വാസ പാഠങ്ങളാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഏതായിരുന്നു ആ അധ്യായത്തിൻ്റെ പേര്? മൂന്നാമത്തെ പാഠമാണ് കഴിഞ്ഞത്. എന്തായിരുന്നു അതിൻ്റെ പേര്? തലക്കെട്ടെന്താ? എല്ലാം നിഷ്ഫലം എന്ന അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ശിർക്ക് ചെയ്താലുള്ള ഒരുപാട് അപകടങ്ങളല്ലേ, എന്തൊക്കെ തരം അപകടങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണ്ടേ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? സൂക്ഷിക്കണ്ടേ? ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഷഫാഅത്ത് നഷ്ടപ്പെടും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉപകാരപ്പെടില്ല, നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾക്ക് നമ്മുടെ പ്രാർത്ഥന ഉപകരിക്കില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രങ്ങാനും നഷ്ടങ്ങളാണ് അല്ലേ. നരകം ശാശ്വതമാകും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലേ? ശിർക്കിനെ സൂക്ഷിക്കണ്ടേ? നമ്മൾ സൂക്ഷിക്കണം. എല്ലാവർക്കും അത് തന്നെയാണ് മറുപടി ഉള്ളത്. ആ ഒരു പേര് തന്നെയാണ് നമ്മുടെ നാലാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ്ങിലെ. എന്താണ് നാലാമത്തെ അധ്യായത്തിൻ്റെ പേര്? ശിർക്കിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ശിർക്കിനെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോകരുത്. നമുക്കിങ്ങനെ തോന്നും, ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ അള്ളാഹനെ മാത്രമല്ലേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് പേടിക്കണ്ട, നമ്മളല്ലാ അല്ലാത്ത ഒരാൾ വിളിക്കില്ല, അങ്ങനെ നമുക്കൊരു ആശ്വാസം നമുക്ക് പാടില്ല. എന്ത്? നമ്മൾ ചില ആളുകൾക്ക് നമുക്കൊക്കെ തോന്നും നമ്മൾ പണ്ട് മുതലേ ഈ ഒരു ആദർശം സ്വീകരിച്ചു വരുന്നവരാണ്, അള്ളാഹ അല്ലാത്ത ഒരാൾക്കും ഞങ്ങൾ ജാറത്തിങ്ങ് പോയിട്ടില്ല, ഞങ്ങൾ ഐക്കല്ലും അതേപോലെ തന്നെ ഏലസും ഒന്നും ഞങ്ങൾ കെട്ടിയിട്ടില്ല, ഞങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔലിയൻ്റെ അടുത്ത് പോയി ഞങ്ങളെ പരാതിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോട് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഈ ഒരു ആദർശമാണ്, അതുകൊണ്ട് ഒരു പേടിയും വേണ്ട എന്ന് നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മളോട് പറയും. അത് പിശാചാണ്. പക്ഷെ നമുക്കെന്ത് വിശ്വാസം വേണം? നമുക്ക് എപ്പോഴും നമ്മൾ ശിർക്കിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം വേണം. അത് പ്രവാചകന്മാർക്കുണ്ടായിരുന്നു, പിന്നീട് നമുക്ക് അല്ലേ. ഇത് പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകന്മാർക്ക് പോലും ആ ഒരു ഭയമുണ്ടായിരുന്നു. നമ്മുടെ മുൻഗാമികളായ സുഹാബത്ത് അവർക്കൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയ കണ്ടത്. നിങ്ങൾ നോക്കി, മഹാനായ അബൂ മുസല അഷ്അരി റളിയല്ലാഹുഅൻഹു, പുസ്തകത്തിൽ കാണുന്നില്ലേ നിങ്ങൾ, അബൂ മുസല അഷ്അരി റളിയല്ലാഹുഅൻഹു അദ്ദേഹം ഒരിക്കലൊരു ഖുതുബ നടത്തുകയാണ്. ആ ഖുതുബയിൽ എന്താ അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ആ ഖുതുബയിൽ അദ്ദേഹം ഏറ്റവും പ്രധാനത്തോടു കൂടി പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? അവൻ പറയുക, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദശ്ശിർക, ജനങ്ങളെ നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. മഹാനായ സുഹാബി അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്. ആരോടാ പറയുന്നത്? ആ മുമ്പിലുള്ള സുഹാബത്തും താബിഈകളുമായിട്ടുള്ള ആളുകളോടാണ്. ജനങ്ങളെ നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം, കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബി നംലിൻ, ഫഇന്നഹു തീർച്ചയായും ഷിർക്ക് എന്നുള്ളത് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായിരിക്കും. ഒരു ഉറുമ്പ് നമ്മുടെ അടുത്ത് കൂടെ, ഇപ്പം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഉറുമ്പ് അടുത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ നിങ്ങളറിയോ, ടേച്ചിട്ട് ഉറുമ്പിൻ്റെ കാലടി ശബ്ദം അങ്ങനെ ടും ടും എന്നായിട്ട് വരിക അല്ലല്ലോ. ഉറുമ്പ് എത്ര സോഫ്റ്റ് ആയിട്ടാണ് വരിക അല്ലേ, നമ്മുടെ മേത്ത് കയറി ചിലപ്പോൾ കടിക്കുമ്പോഴൊക്കെ നമ്മളറിയുള്ളൂ, അതല്ലാണ്ട് കയറുമ്പോൾ തന്നെ അറിയൊന്നുമില്ല. മനസ്സിലായോ? നമ്മുടെ ഡ്രസ്സിലൊക്കെയാണ് കയറിയതെങ്കിൽ തീരെ അറിയൂല, ഉറുമ്പ് എത്ര ലോലമായാണ് അത് നടന്നു വരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ഒരു ഉറുമ്പ് എത്ര അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമോ, ആ ഉറുമ്പ് എത്ര സോഫ്റ്റായിട്ടാണോ അതിന് നടത്തം, അതിനേക്കാൾ ലോലമായി അതിനേക്കാൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അബൂ മുസ അൽഅഷ്അരി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇത് പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ തോന്നി, ചിലർക്കൊക്കെ ഇത് ഇത്ര അങ്ങോട്ട് ഗൗരവമുള്ളതാണോ, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോയി. അതിൽപ്പെട്ട ഒരാളാണ്
അബ്ദുല്ലാഹ് ഇബ്നു ഹസൻ, അതേപോലെ തന്നെ കൈസ് ഇബ്നു മുലാരിബ്, ഈ രണ്ടു പേർക്കും ആരൊക്കെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഹസൻ, കൈസ് ഇബ്നു മുലാരിബ്, ഈ രണ്ടു പേർക്കും തോന്നിപ്പോയി ഇത്ര ഗൗരവമുണ്ടോ, ഇത് പിൻവലിക്കണം, ഈ ഒരു വാക്ക് അഥവാ ഉറുമ്പിനേക്കാൾ ലോലമായി, ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ലോലമായി ശിർക്ക് വരുന്നുള്ള വാക്ക് പിൻവലിപ്പിക്കും, അത് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇല്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹസനും അതേപോലെ തന്നെ കൈസ് ഇബ്നു മുലാരിബും തോന്നാൻ. എന്നിട്ട് ഇവർ പറഞ്ഞു അബു മുസ്അല ശരിയോട്, താങ്കൾ ഈ വാക്ക് പിൻവച്ചില്ലെങ്കിൽ, ആരാ ഖതീബ്? ആരാണ്? അബു മുസ്അല ശരിയാണ്. അബു മുസ്അല ശരിയോട് പറയാണ്, താങ്കൾ ഈ വാക്ക് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുന്നു പറഞ്ഞു. ആരാ പറഞ്ഞത്? കൈസ് ഇബ്നു മുലാരിബും അബ്ദുല്ലാഹി ഇബ്നു ഹസനും. അപ്പോ അബു മുസ്അല ശരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വേണമെങ്കിൽ പിൻവലിക്കാം, പക്ഷേ എന്താ പറഞ്ഞത്? ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അബു മുസ്അല ശരി റളിയല്ലാഹു അൻഹു ഇവരെ പഠിപ്പിച്ചു കൊടുക്കാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നബിൻ്റെ അടുത്തേക്ക് ചില ആളുകൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഷിർക്ക് എന്നുള്ളത് ഉറുമ്പിനേക്കാൾ ഗോപ്യമായ രീതിയിൽ, ഒരു ഉറുമ്പ് നടന്നു വരുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിൽ ഷിർക്ക് വരുമെങ്കിൽ പ്രവാചകരെ ഞങ്ങൾ അതിനെ സൂക്ഷിക്കണമല്ലോ, എങ്ങനെയാണ് ഞങ്ങൾ അതിനെ സൂക്ഷിക്കുക? ചില ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തവർക്കൊരു പ്രാർത്ഥന. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അബു മുസ്അല ശരി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കല്ല ഇത്. അബു മുസ്അല ശരി റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഷിർക്ക് എന്നുള്ളത് ഒരു ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി വരുന്നുള്ളത്. അപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ആളുകൾക്ക്. വന്ന് ചോദിച്ചില്ലേ, നബിയെ, ഷിർക്ക് എന്നുള്ളത് ഇത്ര ലോലമായി കയറി വരുമെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പ്രാർത്ഥന? നിങ്ങൾ പുസ്തകത്തിൽ നോക്കി, നമ്മൾ ആ പ്രാർത്ഥന പഠിക്കണം കേട്ടോ ഇൻഷാല്ലാ. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമുഹു. എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, നഊദു ബിക, നിന്നോട് ശരണം തേടുന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ അൻ നുശ്രിക ബിക, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ഷൈഅൻ, എന്തെങ്കിലും കൊണ്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞങ്ങൾ കാവൽ തേടുന്നു. എങ്ങനെ പങ്കു ചേർക്കുക? അലമുഹു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട്. അപ്പൊ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ കാര്യത്തിൽ ഒരാളെ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അള്ളാഹുവെ, ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. രണ്ടാമത്തെ വാക്കെന്താ? വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. വനസ്തഗ്ഫിറുക, അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു, പൊറുക്കലിനെ തേടുന്നു. അള്ളാഹുവെ, ഞങ്ങൾക്ക് പൊറുത്തു തരണം. എന്ത്? ലിമാ ലാ നഅലം, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഷിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ, അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നതിനെ, അതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, അറിയാണ്ട് ഞങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഷിർക്ക് വന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവെ, ഞങ്ങൾക്കതിനെ പൊറത്തു തരണേ എന്നുള്ള പ്രാർത്ഥന. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണല്ലേ, അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പങ്കു ചേർക്കാൻ പാടില്ലല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കാൻ പാടോ? പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ, റബ്ബേ, ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, റബ്ബ് ഞങ്ങളെ സംരക്ഷിക്കണം അതിനെ തൊട്ട്. രണ്ടാമത്തത് എന്താ? ഞങ്ങൾക്ക് അറിവില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ അള്ളാഹുവെ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പൊറത്തു തരണേ, ഞങ്ങൾക്ക് അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചാൽ റബ്ബെ പൊറത്തു തരണേ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ, എൻ്റെ മക്കളെല്ലാവരും, ഈ ഒരു പ്രാർത്ഥന പഠിക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലേ, നിങ്ങളെല്ലാവരും ഈ ഒരു പ്രാർത്ഥന മനഃപ്പാഠമാക്കണം. എന്നിട്ട് നമ്മളൊക്കെ നിസ്കാര ശേഷം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. വളരെ ഗൗരവമുണ്ട്. ഇനി നോക്ക് നിങ്ങൾ, സ്വഹാബത്തും ഈ ഷിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കി, പ്രവാചകന്മാരും ഷിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കി, അല്ലേ. ഇനി ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കളൊക്കെ, ലോകത്ത് കടന്നു വന്ന എത്ര പ്രവാചകന്മാരുണ്ട്, അതിലേറ്റവും ഏറ്റവും ടോപ്പായ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും മഹത്വമുള്ള പ്രവാചകന്മാർ.
അവരൊക്കെ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചിരുന്നതും അവരൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിരുന്നതും എന്താ? റബ്ബേ ഞങ്ങളെ ഷിർക്കിൽ നിന്ന് ഒഴിവാക്കണേ. നോക്കൂ നിങ്ങൾ, ആരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ആരാ ഇബ്രാഹിം നബി? നിങ്ങൾക്കറിയില്ല ഇബ്രാഹിം നബിയെ കുറിച്ച്? ഖലീലുല്ലാ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ് അല്ലേ? അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിൻ്റെ പടവാഹകനായിരുന്നു അല്ലേ? ഏറ്റവും വലിയ ശക്തനായ പ്രബോധകനായിരുന്നു അല്ലേ? നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വീണുപോയി വീഴാ അവിടേക്ക് വീഴാനും അവിടേക്ക് എടുത്തു ചാടാനും തൗഹീദിൻ്റെ ഉറപ്പുള്ള മനുഷ്യനായിരുന്നു ആര്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നോക്കി വിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിൻ്റെ 35-ാമത്തെ ആയത്താൻ. സൂറത്തു ഇബ്രാഹിമിൻ്റെ 35-ാമത്തെ ആയത്താൻ എന്താ പറയുന്നത്? നമ്മൾക്കൊന്ന് അത് ഓതി നോക്കുക അല്ലേ. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. എന്താ പറഞ്ഞത് കൂട്ടുകാരെ? എന്താ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا. മക്കയെ ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ ഒരു നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം. മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? വജ്നുബ്നീ വബനിയ അൻ നഅബ്ദുൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണേ. എങ്ങനെ? ആരാ ഇബ്രാഹിം നബി? പ്രബോധകനായി തൗഹീദിൻ്റെ പടവാഹകനായി ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് മഹാനായ പ്രവാചകനാണ്, ഖലീലുള്ളയാണ്. എന്നിട്ടും പറഞ്ഞതെന്താ? അള്ളാഹുവേ എന്നെയും എൻ്റെ സന്തതികളെയും എൻ്റെ സന്താനങ്ങളെയും ബിംബാരാധനയിൽ നിന്ന് മാറ്റി നിർത്തണേ, ഷിർക്കിൽ നിന്ന് അകറ്റി നിർത്തണേ. കഴിഞ്ഞോ? ഇബ്രാഹിം നബി മാത്രമാണോ? യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെടുമ്പോൾ മക്കൾക്ക് കൊടുത്ത വസീയത്ത് എന്താ? യാക്കൂബ് നബി മരണപ്പെടുമ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന വസീയത്തിന് പ്രധാനം ഉണ്ടല്ലോ അല്ലേ? ഒരാൾ മരിക്കാൻ നേരത്ത്, ചില ആളുകൾ പറയില്ലേ എൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞ വാക്കാണത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കൂല അല്ലേ? ചിലർ പറയലില്ലേ? ഒരാൾ മരിക്കാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഗൗരവല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്തു ബക്കറയുടെ 133-ാമത്തെ ആയത്താൻ. എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരാം. അം കുന്തും ഷുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി قَالُوا نَعْبُدُ إِلَٰهَكَ وَإِلَٰهَ آبَائِكَ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ إِلَٰهًا وَاحِدًا وَنَحْنُ لَهُ مُسْلِمُونَ. എന്താ പറഞ്ഞത്? അം കുന്തും ഷുഹദാ, നിങ്ങൾ സാക്ഷിയായിരുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഇദ് ഹളറ യാഖൂബൽ മൗത്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മരണം ആസന്നമായ സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നമ്മളോട്. നമ്മൾ ആ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞത് മരണാസന്നനായി കിടക്കുമ്പോൾ? ഇദ് ഖാല ലി ബനീഹി, മക്കളോട് പറയുകയാണ്, മാ തഅബ്ദൂന മിൻ ബഅദി, എൻ്റെ പൊന്നുമക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എൻ്റെ മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒരു വാപ്പ ചോദിക്കാൻ, അപ്പം ഭയപ്പെട്ടിട്ടില്ലേ? ആ ഉപ്പാക്ക് പേടിയുണ്ട് ഈ മക്കൾ ഷിർക്കിലേക്ക് പോകുമെന്ന്. ആ ഉപ്പാക്ക് ഭയമുണ്ട് ഷിർക്കിലേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഷിർക്കിനെ ഭയപ്പെട്ടുകൊണ്ട് മക്കളോട് ചോദിക്കാൻ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കൾ ഒന്നടങ്കം പറഞ്ഞു, ഖാലു നഅബ്ദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹം വാഹിദ. ആ മക്കളൊക്കെ പറഞ്ഞു, വാപ്പാ നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ, നിങ്ങളുടെ റബ്ബ് ആരാണോ, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ നിങ്ങളുടെ വാപ്പമാരുടെ
ആ രക്ഷിതാവ് അള്ളാഹു ആരാണോ ആ റബ്ബിനെയാണ് വിളിക്കുക. ഇസ്മായിൽ അലൈഹി ഇസ്ലാമയുടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയുടെ ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് ആര് പറഞ്ഞു? മക്കളൊക്കെ പറഞ്ഞു. അപ്പൊ ഷിർക്കിനെ ഭയപ്പെട്ടില്ലേ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കളുടെ വിഷയത്തിൽ? അതുകൊണ്ടാണ് ഗൗരവത്തിൽ ചോദിച്ചത്. കഴിഞ്ഞോ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൽ അവസാനിച്ചോ? യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് എന്താ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്താണ്. എന്താ അള്ളാഹു അവിടെ പറയുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാത്തി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ توفني مسلما والحقني بالصالحين. يا يوسف نبي عليه السلام പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ നീ എനിക്ക് അധികാരം തന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ഒരു മുഅ്ജിസത്ത് എന്താ? അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനം അറിയും അല്ലേ. ആളുകൾ പറഞ്ഞ സ്വപ്നം എന്താണ്, അവർ കണ്ട സ്വപ്നത്തിനെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, റബ്ബെ നീ എനിക്ക് അധികാരം തന്നു, അതോടൊപ്പം തന്നെ സ്വപ്ന വ്യാഖ്യാനവും എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ഫാത്തിറസ് സമാവാത്തി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, റബ്ബെ നീയാണ് ഈ ദുനിയാവിലും പരലോകത്തും എൻ്റെ വലിയ, എൻ്റെ രക്ഷാകർത്താവ്. ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ നീയാണ് എൻ്റെ രക്ഷാകർത്താവ്. എവിടെ? ദുനിയാവിൽ മാത്രമാണോ? അല്ല, പരലോകത്തും എൻ്റെ രക്ഷാകർത്താവ് നീയാണ് റബ്ബേ. യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്. അടുത്ത വാക്കെന്താ? ആരാ പ്രാർത്ഥിച്ചത്? ഒരു പ്രവാചകന്റെ അടുത്ത പ്രാർത്ഥന എന്താ? യൂസുഫ് നബി എന്ന പ്രവാചകന്റെ അടുത്ത പ്രാർത്ഥന എന്താ? നിങ്ങൾ നോക്കിയ പുസ്തകത്തിൽ മുസ്ലിമൻ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, എന്നെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാം. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, മുഷിരിക്കാക്കരുത്, ഷിർക്ക് ചെയ്യുന്ന ആളാക്കരുത്. അപ്പൊ ഷിർക്കിന് എത്ര ഗൗരവമുണ്ട്! അവരൊക്കെ ഷിർക്കിന് ഭയപ്പെട്ടില്ലേ, അവരൊക്കെ ഷിർക്കിന് ഭയപ്പെട്ടില്ലേ, നമ്മളും ഭയപ്പെടണം. ഇനി നമ്മുടെ മുത്തു മുഹമ്മദിന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് പ്രഖ്യാപിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഖുൽ ഇന്നി ഉമിർതു അൻ അഅബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. പ്രവാചകരെ പ്രഖ്യാപിക്കുക, അള്ളാഹു പറയാൻ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഇന്നി ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അഅബുദല്ലാഹ, അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ. മുഖ്ലിസൻ, നിഷ്കളങ്കനായിക്കൊണ്ട്, ലഹുദ്ദീൻ, നിഷ്കളങ്കമായിക്കൊണ്ട്, മനസ്സിലൊരൽപ്പം പോലും മറ്റൊരാളോടുള്ള ഷിർക്ക് വെക്കാതെ, അല്ലാഹു എന്ന് മാത്രമായിക്കൊണ്ട് ആരാധിക്കുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അല്ലാഹു. കഴിഞ്ഞോ? നിങ്ങൾ നോക്കി വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 12-ാമത്തെ ആയത്ത്, വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, അതേപോലെ ഞാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ ഒന്നാമത്തെ മുസ്ലിമാവാൻ, ഞാൻ കീഴ്പ്പെടുന്നവരുടെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ, കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ഞാനായിരിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം. ഖുൽ ഇന്നി അഖാഫു, പ്രവാചകരെ താങ്കൾ പറ, എന്താ പറയേണ്ടത്? ഇന്നി അഖാഫു, ഞാൻ ഭയക്കുന്നുണ്ട്. എന്താ ഭയക്കുന്നത്? ഇൻ അസൈതു റബ്ബി, എൻ്റെ റബ്ബിനെ ധിക്കരിച്ചാൽ, അള്ളാഹുവിൽ നിന്നുള്ള അദാബ യൗമിൻ അലീം, ഒരു ദിവസത്തിലെ വലിയ ശിക്ഷയെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദിവസത്തെ വലിയ ശിക്ഷയെ ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് പ്രവാചകരെ പ്രഖ്യാപിക്കുകയെന്ന് അള്ളാഹു പറയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം അത്. എന്താ പ്രഖ്യാപിച്ചത്? ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമനാണ്. എന്നോട് അള്ളാഹുവിനോട് ഒരു ശിർക്കും ചെയ്യാതെ, കളങ്കമില്ലാതെ ആരാധിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തു സുമറിന്റെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, കുലില്ലാഹ അഅബ്ദു മുഖ്ലിസൻ ലഹുദ്ദീൻ. കുലില്ല, അല്ലാഹുവാണ് ഞാൻ ആരാധിക്കുന്നത്. പറയുക, നീ, ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. എങ്ങനെ ആരാധിക്കുന്നത്?
മുഖ്ലിസൻ നിഷ്കളങ്കമായിക്കൊണ്ട്, ഒരു ശിർക്കും ഒരു കലർപ്പും ഇല്ലാണ്ട് അള്ളാഹനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് പ്രവാചകരെ കൽപ്പിക്ക്. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൻ്റെ 15-ാമത്തായത്ത് 11 മുതൽ 15 വരെയും എന്താ കൽപ്പിക്കുന്നത്? ആ അള്ളാഹൻ്റെ റസൂലിനോട് അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും എന്ന് കൽപ്പിക്കുകയാണ്, എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാൻ സ്വാസ്ഥലം പ്രഖ്യാപിച്ചില്ലേ? ഫഅബുദു മാ ശിഅതും മിൻ ദൂനിഹി, നിങ്ങൾ അവന് പുറമെ നിങ്ങൾ എന്തിനെ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ ആരാധിച്ചോളൂ. കുൽ ഇന്നൽ ഖാസിരീൻ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസിറു അംഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, പരലോകത്തെ നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തവും കുടുംബക്കാരും നഷ്ടപ്പെടുന്നവരാണ്. സ്വന്തം ജീവിതവും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കുടുംബക്കാരെയും അവർക്ക് കിട്ടിയില്ല, രണ്ട് രൂപത്തിലും അവൻ നഷ്ടക്കാരനാണ്. അവരാണ് പരലോകത്തെ ഏറ്റവും വലിയ നഷ്ടക്കാർ, നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അവരാണ്. കുൽ ഇന്നൽ ഖാസിരീന, തീർച്ചയായും നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ പരലോകത്ത് നഷ്ടം പറ്റുന്നവരാണ്. അപ്പോൾ പരലോകത്ത് നഷ്ടം പറ്റാതിരിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? എന്താണ് പ്രിയപ്പെട്ട കുട്ടികളെ? ഷിർക്കിൽ നിന്ന് മോചിതനായിട്ടുള്ള തൗഹീദിൻ്റെ ജീവിതം, ആ തൗഹീദ് നിലയുറപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഷിർക്കിന് നമ്മൾ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിരന്തരമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കണം. അള്ളാഹുവാണ് എൻ്റെ ആരാധ്യനെന്ന് മനസ്സിലുറപ്പിക്കണം. അങ്ങനെ നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകണം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കുറച്ച് വിശദമായി എടുത്തിട്ടുണ്ട്, 4-ാമത്തൊരു പാഠം മുഴുവൻ നമ്മൾ തീർത്തിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.